അഭയാ കേസിൽ ശിക്ഷ വിധിച്ചപ്പോൾ എല്ലാം എന്ന് കരുതി ആശ്വസിക്കുന്ന ചിലരുണ്ട് എന്നാൽ അങ്ങനെ ആശ്വസിക്കേണ്ട ഇനി മൊഴി മാറ്റി പറഞ്ഞവർക്കുള്ള പണിയാണ് കൊലപാതകത്തിന് കൂട്ടുനിന്നിട്ടും ശിക്ഷിക്കപ്പെടാതെ മാനനായി നടക്കുന്ന ജോസ് രക്ഷപ്പെട്ടു എന്ന് കരുതേണ്ട ഒപ്പം മൊഴി മാറ്റിയവർക്കുമുള്ള പണി വരാനിരിക്കുന്നതേയുള്ളൂ സി ബി ഐ നടപടി ആരംഭിച്ചിരിക്കുകയാണ് കേസിലെ രണ്ടാം പ്രതിയായിരുന്ന ഫാദർ ജോസ് പുതൃകയിലിനെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ നേരത്തെ വിട്ടയച്ചിരുന്നുവെങ്കിലും ഇതിനെതിരെ സുപ്രീംകോടതിയിൽ സി ബി ഐ അപ്പീൽ നൽകാൻ ഒരുങ്ങിക്കഴിഞ്ഞു മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യമൊഴി നൽകിയ ശേഷം പിന്മാറിയ പ്രോസിക്യൂഷൻ രണ്ടാം സാക്ഷി സഞ്ജുപി മാത്യുവിനെതിരെയും സിബിഐ നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട് നൂറിലധികം സാക്ഷികൾ ഉണ്ടായിരുന്ന കേസിൽ ഒന്നാം സാക്ഷിയടക്കമുള്ള പ്രധാന സാക്ഷികൾ മരിച്ചിരുന്നു കേസിൽ നാൽപ്പത്തിയൊൻപത് പ്രോസിക്യൂഷൻ സാക്ഷികളെ വിസ്തരിച്ചു എട്ടുപേർ കൂറുമാറി പ്രതിഭാഗത്തുനിന്ന് ഒരു സാക്ഷിയെ പോലും വിസ്തരിച്ചില്ല നാലാം പ്രതി കോട്ടയം വെസ്റ്റ് മുൻ എഎസ്ഐ വി അഗസ്റ്റിൻ ജീവനൊടുക്കിയതിനെ തുടർന്ന് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നായിരുന്നു അഗസ്റ്റിനെതിരായ ആരോപണം ക്രൈംബ്രാഞ്ച് മുൻ ഡിവൈഎസ്പി കെ സാമൂലിനെയും മുൻ എ എസ് പി കെ ടി മൈക്കിൾ എന്നിവരെയും പ്രതി ചേർത്തിരുന്നു എന്നാൽ തെളിവ് നശിപ്പിച്ചെന്ന കേസിൽ നിന്ന് മൈക്കിളിനെയും മരണത്തെ തുടർന്ന് സാമൂലിനെയും ഒഴിവാക്കുകയായിരുന്നു ലൈംഗികതയും കൊലപാതകവുമാണ് കേസിന്റെ ആകെ തുകയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ നന്ദകുമാർ നായർ കോടതിയിൽ മൊഴി നൽകി പൌരോഹിത്യ ശുശ്രൂഷകളിൽ നിന്ന് കഴിഞ്ഞ വർഷം വിരമിച്ച ഫാദർ തോമസ് കോട്ടൂർ തെള്ളകം ബി ടി എം ഹോമിലും സിസ്റ്റർ സെഫി കായ്പുഴ സെന്റ് ജോസഫ് മഠത്തിലുമായിരുന്നു താമസം ഒരുപാട് അനീതികൾ നേരിട്ടതിനു ശേഷമാണ് ഇപ്പോൾ അഭയക്ക് നീതി കിട്ടിയത് തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ട കേസിൽ സിബിഐ തുനിഞ്ഞിറങ്ങിയതോടെയാണ് കേസ് ഇരുപത്തിയെട്ട് വർഷത്തിനു ശേഷമെങ്കിലും നീതി ഉറപ്പാക്കപ്പെട്ടത് കോടതിയിൽ മൊഴി നൽകിയവരൊക്കെ നിർണായക ഘട്ടങ്ങളിൽ മൊഴി മാറ്റി കേസ് എത്രയോ തവണ പരങ്ങലിലായി ഈ കേസ് എങ്ങുമെത്തിയില്ലെന്ന് തന്നെ ജനം കരുതി കേസ് ഒതുക്കി തീർക്കാനും അട്ടിമറിക്കാനും വൻ നീക്കമായിരുന്നു നടന്നത് മൊഴി പറയുന്നത് വലിയ തിരിച്ചടിക്ക് കാരണമായി എന്നാൽ കുറേ മനുഷ്യരുടെ പോരാട്ടം അത് അവസാനിച്ചതേയില്ല സത്യം പുറത്തു വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചതും അതിനുവേണ്ടി പ്രവർത്തിച്ചവരും നിരവധിയാണ് മൊഴി പറയാതെ അതിൽ ഉറച്ചുനിന്ന് ചിലരുടെ നിക്ഷേദാർഢ്യത്തോടെ നിന്നതും സത്യം പുറത്തുവരാൻ കാരണമായി ഇരുപത്തിയെട്ട് വർഷം നീണ്ട നിയമ നടപടികൾക്കൊടുവിൽ സിസ്റ്റർ അഭയയ്ക്ക് നീതി ലഭിച്ചു പ്രതികളായ ഫാദർ തോമസ് കോട്ടൂർ സിസ്റ്റർ സെഫി എന്നിവർക്ക് ജീവപര്യന്തവും കനത്ത തുക പിഴ കനത്ത തുകയും പിഴയുമാണ് സി കോടതി വിധിച്ചത് കൊലപാതകത്തിനും അതിക്രമിച്ചു കടക്കലിനുമായി ഇരട്ട ജീവപര്യന്തവും ആറ് ലക്ഷം രൂപയുമാണ് ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂരിന് വിധിച്ചിരിക്കുന്നത് മൂന്നാം പ്രതിയായ സിസ്റ്റർ സെഫിക്ക് കൊലപാതകത്തിന് ജീവപര്യന്തവും അഞ്ച് ലക്ഷം രൂപയുമാണ് ശിക്ഷ തെളിവ് നശിപ്പിക്കലിന് ഇരുവർക്കും വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് തടവ് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം അധികം തടവ് അനുഭവിക്കണം അഭയാ കേസിലെ പ്രതികൾക്ക് ലഭിച്ചത് ദൈവശിക്ഷയാണെന്ന് സി ബി ഐ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വർഗീസ് പി തോമസ് പറഞ്ഞു ശുഭപര്യവസായിയായി അവസാനിച്ചതിലും സന്തോഷമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്റെ ജോലി കൃത്യമായി ചെയ്തതിൻ്റെ ഫലമാണ് ഈ വിധി എനിക്കതിൽ അഭിമാനമുണ്ട് കുറ്റം തെളിയുമ്പോൾ ശിക്ഷിക്കാതിരിക്കാൻ നിർവാഹമില്ല കോടതി പ്രതികൾക്ക് അനുയോജ്യമായ ശിക്ഷ നൽകി ഞാൻ ചെയ്ത ജോലി ശുഭപര്യവസയായി തീർന്നതിൽ എനിക്ക് സംതൃപ്തിയുണ്ട് ശിക്ഷ കുറഞ്ഞു പോയെന്ന ചിന്ത തനിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോടതിക്ക് ന്യായമെന്ന് തോന്നുന്ന ശിക്ഷാവിധിയാണ് കുറഞ്ഞു പോയെന്ന ചിന്തയില്ല ഇത് വൈദിക ശിക്ഷയാണ് ജഡ്ജിൻ്റെ സ്വന്തമായ താല്പര്യമില്ല സാധുവായ ഒരു തെറ്റും ചെയ്യാത്ത ഒരു കന്യാസ്ത്രീയെ കോൺവെൻറ്റിൽ വെച്ച് ആക്രമിച്ചു കൊലപ്പെടുത്തിയ കേസാണ് അതിന് ദൈവം കൊടുത്ത ശിക്ഷയാണിത് വിചാരണ കോടതി വിധിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ പോയാലും കിട്ടിയ ശിക്ഷ മേൽക്കോടതി സ്ഥിരപ്പെടുത്തുമെന്നാണ് താൻ കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ശക്തമായ സാഹചര്യ തെളിവുകൾ ശാസ്ത്രീയ തെളിവുകളും ഉള്ളതിനാൽ തന്നെ അപ്പീലും വിചാരണ കോടതിയുടെ കണ്ടെത്തലും ശിക്ഷാവിധി അസ്ഥിരപ്പെടുത്തില്ല എന്നാണ് താൻ കരുതുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡസ്ക് കർമന്യൂസ്